നമസ്കാരം, ഞാൻ സജീഷ് ഗോവിന്ദൻ. എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഓരോ ഡ്രൈവിംഗ് ടിപ്സിൻ്റെ വീഡിയോസ് കഴിയും തോറും നിങ്ങൾക്ക് ചെറിയ ചെറിയ സംശയങ്ങൾ ബാക്കി നിൽക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ചെറിയ ചെറിയ സംശയങ്ങൾ എല്ലാവരും ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ കൂടുതൽ ആളുകളും ചോദിച്ചൊരു സംശയമാണ്, നമ്മൾ സ്പീഡിൽ വണ്ടി പോകുന്ന സമയത്ത് ബ്രേക്ക് മാത്രം ചവിട്ടിയാൽ എന്താ സംഭവിക്കുക, അല്ലെങ്കിൽ ബ്രേക്ക് കൂടുതൽ അപ്ലൈ ചെയ്താൽ എന്താണ് സംഭവിക്കുക, ബുദ്ധിമുട്ട് എന്താണെന്ന് പലരും ചോദിച്ചിരുന്നു. അപ്പം അതിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ വണ്ടി സ്പീഡിൽ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ലൊരു സ്പീഡിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ, ഗിയർ തേർഡിലോ ഫോർത്തിലോ ഒക്കെ ആയിരിക്കും, തേർഡ് ഫോർത്ത് അല്ലെങ്കിൽ ഫിഫ്ത്ത് ആ ലെവലിലോ ഒക്കെ ആയിരിക്കും. ചിലപ്പം പിന്നെ ഇവ പറഞ്ഞ പോലെ പഠിക്കുന്ന ആളുകളൊക്കെ ഫിഫ്ത്ത് ഗിയറിൽ ഇടുന്നുണ്ടാവില്ല, ചിലപ്പം ഫോർത്ത് വരെയൊക്കെ പോകുന്നവരായിരിക്കും. അപ്പോൾ ഫോർത്ത് ഗിയറിലായിരിക്കും നമ്മൾ വിചാരിക്കാം, നിങ്ങൾ സ്പീഡിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഫോർത്ത് ഗിയർ എന്ന് വിചാരിക്കാം. ആ ഫോർത്ത് ഗിയറിൽ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു, വണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു. നമുക്ക് ബ്രേക്കിംഗ് പലതരത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് സഡൻ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, എന്തെങ്കിലും ഒരു എമർജൻസി കേസിൽ സഡൻ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലാത്ത സമയത്ത് നമുക്ക് ബ്രേക്ക് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും, ചെറിയൊരു ബ്രേക്ക് കൊടുക്കാം. നമ്മൾ എന്തിനാണ് ഈ ബ്രേക്ക് ചെയ്യുന്നത്? പല കേസസിലും പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ബ്രേക്ക് ചെയ്യുന്നത്. ബ്രേക്ക് നമുക്ക് വണ്ടി നിർത്താൻ വേണ്ടിയിട്ട് ബ്രേക്ക് ചെയ്യാം, വണ്ടീനെ സ്ലോ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്രേക്ക് ചെയ്യാം, അല്ലേ? സ്ലോ ആക്കാന്ന് പറഞ്ഞാൽ സ്പീഡ് കുറക്കുക, ടയറിൻ്റെ സ്പീഡ് കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്രേക്ക് ചെയ്ത് നിർത്താം, അല്ലേ? ടയർ ഉരുളുന്ന ഒരു സ്പീഡ് കുറയും, അതായത് സ്വാഭാവികമായിട്ട് വണ്ടിയിൽ ഒരു സ്പീഡ് കുറയും ബ്രേക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ പിന്നെ നമ്മൾ ഫോർത്ത് ഗിയറിൽ പോയിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞു, ആ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ പിന്നെ വേറൊന്നും ചെയ്യുന്നില്ല, ബ്രേക്ക് മാത്രം അപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് വണ്ടിയുടെ സ്പീഡ് കുറച്ചൊന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്കറിയാം, ഫോർത്ത് ഗിയറിൽ നമുക്കൊരു മിനിമം സ്പീഡ് വേണം. ഫോർത്ത് ഗിയറിൽ പോകാം നമ്മളൊരു സപ്പോസ് ഒരു ഏകദേശം ഒരു 40 കണക്ക് കൂട്ടാം, നിങ്ങൾ 40 വിചാരിക്കാം, 40 സ്പീഡ് വേണം നമുക്കൊരു ഫോർത്ത് ഗിയറിൽ. അപ്പോൾ നിങ്ങൾ ബ്രേക്ക് ചവിട്ടി വണ്ടിയുടെ സ്പീഡ് കുറച്ച് 30 താഴെയൊക്കെ കൊണ്ടുവന്ന് വിചാരിക്കാം, 30-25 ആ ലെവലിലൊക്കെ നിങ്ങൾ ഡൗൺ ചെയ്ത് കൊണ്ടുവന്ന് വിചാരിക്കാം ബ്രേക്ക് ചവിട്ടി. എന്താ സംഭവിക്കുക? നിങ്ങൾക്കറിയാം, വണ്ടി ഓഫായി പോവും. എന്താ കാര്യം? നിങ്ങളുള്ളത് ഫോർത്ത് ഗിയറിലാണ്. ഫോർത്ത് ഗിയറിൽ നിങ്ങൾ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് ഫോർത്ത് ഗിയറിൻ്റെ സ്പീഡ് ഇതിൽ കുറയും. കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഓട്ടോമാറ്റിക്കലി വണ്ടി ഓഫായി പോവും. അപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. ഫോർത്ത് ഗിയറിൽ പോകുന്ന സമയത്ത് ഫോർത്ത് ഗിയറിൻ്റെ ഒരു സ്പീഡ് ഉണ്ടായിരിക്കണം. നിങ്ങൾ ബ്രേക്ക് ചവിട്ടുന്നതോടുകൂടിയിട്ട് എന്താ സംഭവിക്കുക? സ്പീഡ് കുറഞ്ഞു കുറഞ്ഞ് വരും, നിങ്ങളറിയാതെ സ്പീഡ് പിന്നെ ഫോർത്ത് ഗിയറിൽ താഴ്ന്നിട്ടുണ്ടാവും. മനസ്സിലായി? നിങ്ങളറിയാതെ മീൻസ് നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ എത്ര സ്പീഡാണെന്ന്. കറക്റ്റ് മീറ്ററിൽ നോക്കിയാലേ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് മീറ്ററിലൊന്നും നോക്കില്ല, നമ്മൾ വെറുതെ ബ്രേക്ക് ഇങ്ങനെ ചവിട്ടിപ്പിടിക്കും സ്പീഡ് കുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കുള്ളിൽ നല്ല ബോധ്യം ഉണ്ടാകണം, എൻ്റെ വണ്ടി ഫോർത്ത് ഗിയറിലാണ്, അപ്പോൾ ഞാൻ ബ്രേക്ക് പിടിച്ച് ഫോർത്ത് ഗിയറിൻ്റെ മിനിമം സ്പീഡിനേക്കാളും കുറയാൻ വേണ്ടി പാടില്ല, കുറക്കാൻ വേണ്ടി പാടില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം. സപ്പോസ് ഇനി തേർഡ് ഗിയറിലാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ തേർഡ് ഗിയറിൻ്റെ ഒരു സ്പീഡുണ്ട്, നമ്മളിപ്പോൾ ഒരു ഏകദേശം ഒരു 30 എന്ന് പറയാം, 30 കിലോമീറ്റർ പെർ അവർ എന്ന് വിചാരിക്കുക നിങ്ങൾ. അപ്പോൾ ആ ഒരു സ്പീഡാണ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. തേർഡ് ഗിയറിൽ പോകുമ്പോൾ ബ്രേക്ക് പിടിച്ച് അതിനെ 20 താഴേക്ക് ആക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി ഓഫായി പോകും. പറഞ്ഞ പോലെ സെക്കൻഡ് ഗിയറിലാണെങ്കിൽ സെക്കൻഡ് ഗിയറിൻ്റെ ഒരു മിനിമം സ്പീഡുണ്ട്, അതിൽ കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വണ്ടി ഓഫായി പോകും. ഇനി ഫസ്റ്റ് ഗിയർ ആണെന്നുണ്ടെങ്കിൽ വളരെ മല്ലെ നിങ്ങൾക്ക് പിന്നെ പോകാൻ വേണ്ടി പറ്റും, ബ്രേക്ക് പിടിച്ച് വണ്ടീനെ സ്ലോ ആക്കാം, പക്ഷേ വണ്ടി നിന്ന് പോകരുത്. നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വണ്ടി ഓഫാവും. ഇതാണ് നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോൾ സംഭവിക്കുന്നത്. പലരും ചോദിച്ചിട്ടുണ്ട് നമ്മൾ ആദ്യം ക്ലച്ച് പിടിക്കണോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പല സംശയങ്ങളും വരുന്നുണ്ട്. അപ്പം ഇതിനൊക്കെ പരിഹാരമാണ് എന്താണ്, നമ്മൾ ക്ലച്ച് പിടിക്കുക എന്നുള്ളത്. ക്ലച്ച് പിടിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്കിപ്പം പെട്ടെന്ന് നമ്മൾ ക്ലച്ച് പിടിച്ച് ഗിയർ നമുക്ക് മാറ്റാൻ വേണ്ടി കഴിയും. ശരിയല്ല? പിന്നെ ഇപ്പോൾ ഫോർത്ത് ഗിയറിൽ പോകുന്നൊരു വണ്ടി നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ക്ലച്ചും കൂടെ പിടിച്ച് തേർഡ് ഗിയറിലേക്ക് മാറ്റുക, അപ്പോൾ നമുക്ക് ഡൗൺ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. പിന്നെ പലരും ചോദിച്ചിട്ടുണ്ട് നമ്മൾ ക്ലച്ച് പിടിക്കുന്ന സമയത്ത് പിന്നെ വണ്ടിയുടെ സ്പീഡ് കൂടിപ്പോകില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഫോർത്ത് ഗിയറിലൊക്കെ ക്ലച്ച് പിടിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ക്ലച്ച് ഫുള്ള് പിടിച്ച് കഴിഞ്ഞാൽ സ്പീഡ് കൂടും, വണ്ടി ന്യൂട്രലായി പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് ബ്രേക്ക് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്തുകൊണ്ട് ആണ് ക്ലച്ച് പിടിക്കുന്നതെങ്കിൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. എങ്ങനെ? നമ്മൾ സ്പീഡ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് നമ്മളെ കാലിലുണ്ട്, ബ്രേക്ക് നമ്മൾ ലൈറ്റായിട്ട് കൊടുക്കുന്നുണ്ട്, അപ്പോൾ ആ ഒരു സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി കഴിയും. പക്ഷേ ബ്രേക്ക് കൂടുതൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈയൊരു കാര്യം സംഭവിക്കും. പിന്നെ നമ്മൾ ഗിയറിനേക്കാളും ഏത് ഗിയറിലാണ് ഉള്ളത് അതിനേക്കാളും പിന്നെ സ്പീഡ് കുറഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മിനിമം സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ വണ്ടി ഓഫായി പോകും. അപ്പം ഇപ്പം നിങ്ങൾക്ക് കാര്യം ക്ലിയറായെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഒരു സംശയം ഉണ്ടാവരുത്, സ്പീഡിൽ പോയി കഴിഞ്ഞ് ഞാൻ ബ്രേക്ക് മാത്രം ചവിട്ടി എന്താ സംഭവിക്കുകയെന്ന്, എന്തുകൊണ്ടാണ് വണ്ടി ഓഫാകുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഗിയറിൻ്റെ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാഞ്ഞിട്ടാണ് ഓഫായി പോകുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വ്ളോഗ്. ഒരുപാട് ആളുകൾ സംശയം ചോദിച്ചിരുന്നു, ഇപ്പോൾ നിങ്ങളെ സംശയം ക്ലിയറായെന്ന് വിചാരിക്കുന്നു. ഇനിയും ഈ കാര്യത്തിൽ എന്തെങ്കിലും സംശയം ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ചോദിച്ചോളൂ, നമുക്ക് ഈ ഒരു സംശയം തീർക്കണം. ഇനി മനസ്സിലിങ്ങനെ സംശയം നിങ്ങൾ വെച്ച് നടക്കണ്ട. അപ്പം നമുക്ക് മറ്റു ടിപ്സുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ വിട പറയുന്നു നിങ്ങളുടെ സ്വന്തം സജീഷ് ഗോവിന്ദൻ. താങ്ക് യു.